بسم الله الرحمن الرحيم السلام عليكم ورحمة الله പ്രിയമുള്ള കൂട്ടുകാരെ ഇന്ന് പുതിയൊരു പാഠഭാഗവുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് വീട്ടിലെ ഔഷധങ്ങൾ എന്ന ഒരു ക്ലാസ് ആരംഭിക്കുകയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് അറിയുക നിങ്ങളുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ അവസാനിക്കുകയും ചെയ്യും ഏതായിരുന്നാലും വീട്ടിലെ ഔഷധങ്ങളിൽ ഇന്ന് ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇഞ്ചിയെക്കുറിച്ചാണ് ഇഞ്ചി നമുക്കറിയാം അത് ഉണക്കിയാൽ ചുക്ക് എന്നാണ് പറയുക ചുക്കില്ലാതെ കഷായമില്ല എന്നൊക്കെ പണ്ട് മുതലേ നാം കേട്ടു പോന്ന ഒരു പഴമൊഴി കൂടിയാണ് അത് വളരെ യാഥാർത്ഥ്യമാണ് ഏതൊരു കഷായം വെക്കുകയാണെങ്കിലും ഏതൊരു മരുന്നുണ്ടാക്കുകയാണെങ്കിലും അതിലൊക്കെ ഇഞ്ചി വളരെ അത്യാവശ്യമുള്ളൊരു ഘടകം തന്നെയാണ് ഏതോ ആവട്ടെ ഞാൻ കൂടുതൽ മുഖപുരയിലേക്കൊന്നും പോവാതെ നേരെ കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം ഉദരവായുക്കളെ ശമിപ്പിക്കുന്നതും ദഹനത്തെ ഉണ്ടാക്കുന്നതും ഉമിനീരിനെ ഉത്തേജിപ്പിക്കുന്നതുമായ ഔഷധമാണ് ഇഞ്ചി ഇതിൻ്റെ മണം സുഖപ്രദമാണ് വാതത്തെയും കഫത്തെയും ശമിപ്പിക്കുന്നതുമാണ് ഗ്രഹണി അഗ്നിമാദ്യം ഛർദി വയറുവേദന ആമവാദം അർഷസ് എന്നിവയ്ക്കൊക്കെ വളരെ വിശേഷപ്പെട്ട ഔഷധമാണ് ഇഞ്ചി യുനാനിയിൽ നോക്കിയാലും ഇഞ്ചി ഫലപ്രദമായ ഔഷധമായാണ് എണ്ണിയിട്ടുള്ളത് ഓർമ്മശക്തിയെ ഉണ്ടാക്കുന്നതും ഞരമ്പു രോഗങ്ങൾക്ക് ഫലപ്രദവുമാണ് ഇഞ്ചി എന്ന് യുനാനി ചികിത്സാ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും അര ഔൺസ് ഇഞ്ചി നീരും സമം ഉള്ളിനീരും ചേർത്തുകൊണ്ട് കഴിച്ചാൽ ഓക്കാനവും ഛർദിയും മാറുന്നതായിരിക്കും ദിവസവും ഇഞ്ചി അരച്ച് ഒരു വലിയ നെല്ലിക്കയോളം വലിപ്പത്തിൽ ഉരുട്ടി കാലത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് രക്തവാത രോഗികൾക്ക് ഗുണപ്രദമാണ് ആമവാദത്തിനും ഈ പ്രയോഗം വളരെ കൂടുതൽ ഫലം ചെയ്യാറുണ്ട് രക്തവാദം എത്ര വർദ്ധിച്ചാലും ശരി ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് വളരെ കൂടുതൽ ഫലപ്രദമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അര ഔൺസ് ഇഞ്ചി നീരിൽ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കാലത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ പ്രമേഹത്തിന് ഉന്മൂലനാശം സംഭവിക്കും ഇങ്ങനെ ചെയ്താൽ നെഞ്ചുവേദനയ്ക്കും ശമനം ഉണ്ടാവും ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇഞ്ചി നീരിൽ ഒരൌൺസ് ശുദ്ധമായ ആമടക്കണ ചേർത്ത് കാലത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ അരക്കെട്ട് വേദന മാറുമെന്ന് ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും തലവേദനയ്ക്ക് ഇഞ്ചി കഷ്ണം വെള്ളത്തിൽ അരച്ച് നെറ്റിൽ പുരട്ടിയാൽ ശമനം ലഭിക്കും പല ദമ്പതികൾക്കുമുണ്ടാകുന്നൊരു പ്രയാസമാണ് ശീഘ്രസ്ഖലനം എന്നുള്ളത് ശീഘ്രസ്ഖലനം തടയാനും ഇഞ്ചി നീര് കൊണ്ട് കഴിയുന്നതാണ് അതിന് ചെയ്യേണ്ടത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വായിലിട്ട് ചവയ്ക്കുക ഭാര്യഭർത്താക്കന്മാർ പരസ്പരം ബന്ധപ്പെടുന്ന സമയത്ത് ചവച്ചുകൊണ്ട് ബന്ധപ്പെടുക വായിലിട്ട് ചവച്ച അതേ രൂപത്തിൽ ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ഏഴിലം പാലയുടെ അരിയും കൂട്ടി വായിലിടുക രണ്ടും കൂടെ ചേർത്ത് ചവച്ചുകൊണ്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ശീഘ്രസ്ഖലനം ഉണ്ടാക്കുകയില്ല ഒരുപാട് സമയം ബന്ധപ്പെടാനുള്ള ഒരു കഴിവ് കൂടി ലഭിക്കുന്നതാണ് പഴയ കാലത്തുള്ള രാജാക്കന്മാരൊക്കെ ഈ രൂപത്തിൽ ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും തൽക്കാലം ഇഞ്ചി പുരാണം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ആഴ്ചയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം